1109-ൽ ജനിച്ച് 1167-ൽ മരിച്ച വിശുദ്ധനാണ് എൽറഡ്. കുലീന കുടുംബജാതനായ എൽറഡ് തൻ്റെ ജീവിതം ആരംഭിച്ചത് സ്കോട്ട്ലാൻഡിലെ ഭക്തനായ ഡേവിഡ് രാജാവിൻ്റെ സേവകനായിട്ടാണ്. കൊട്ടാരത്തിൽ അദ്ദേഹം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. ഹൃദയ ശാന്തതയായിരുന്നു ഇതിനു കാരണം. ഒരിക്കൽ രാജാവിൻ്റെ മുന്നിൽ വെച്ച് ഒരാൾ തൻ്റെ കുറ്റം വെളിപ്പെടുത്തിയതിന് എൽറഡ് അയാളോട് നന്ദിയാണ് പറഞ്ഞത്. ആരെങ്കിലും നിന്ദാസൂചകമായി എന്തെങ്കിലും പറഞ്ഞാൽ എൽറഡിനു ഭാവഭേദം കൂടാതെ സംഭാഷണം തുടരാൻ കഴിയുമായിരുന്നു. കൊട്ടാരവാസികളോടുള്ള സ്നേഹം ആ കുറേ നാൾ ആ ലൗലിക സന്തോഷത്തെ ബന്ധിച്ചിട്ടെങ്കിലും മരണത്തെപ്പറ്റിയുള്ള ചിന്ത ആ ബന്ധത്തെ വിച്ഛേദിച്ച് യോർക്ക്ഷയറിലെ സിസ്റ്റേഷൻ ആശ്രമത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു. ദൈവസ്നേഹത്തിൻ്റെ തീഷ്ണതയിൽ ആശാനിഗ്രഹം അദ്ദേഹത്തിന് മധുരമായിരുന്നു. എൻ്റെ നല്ല ഈശോ, അങ്ങയുടെ സ്വരം എൻ്റെ ചെവിയിൽ പതിയട്ടെ. അങ്ങയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് എൻ്റെ ഹൃദയം പഠിക്കട്ടെ. അങ്ങയെ സ്നേഹിക്കുന്നവർ അങ്ങയുടെ ഹൃദയം സ്വായത്തമാക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ചിന്ത. ആധ്യാത്മിക സ്നേഹമെന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സിസറോയുടെ ഗ്രന്ഥങ്ങൾ വായിക്കുവാൻ വെമ്പൽ കൊണ്ടിരുന്ന എനിക്ക് ദൈവവചനവും ഈശോയുടെ നാമവും ഇടകലരാത്ത ഗ്രന്ഥങ്ങൾ വിരസമായി തോന്നി. നിയമാനുസരണത്തിൽ ദത്തശ്രദ്ധനായ സൈമൺ എന്ന സന്യാസിയോട് മൗനസമയത്ത് സംസാരിച്ചതിന് ശിക്ഷയായി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. സസന്തോഷം എൽറഡ് അതുപോലെ ചെയ്തു. പിന്നീട് എൽറഡ് മൗന നിയമം ലംഘിച്ചിട്ടില്ല. 1142-ൽ റവേസ്ബിയിൽ നവമായി നിർമ്മിക്കപ്പെട്ട ആശ്രമത്തിൻ്റെ ആബട്ടായി എൽറഡ് നിയമിക്കപ്പെട്ടപ്പോൾ വളരെയധികം മനോവേദനയോടെയാണ് എൽറഡ് ആ നിയമം സ്വീകരിച്ചത്. തുച്ഛമായ ഭക്ഷണവും കഠിന അധ്വാനവും മൗനവുമായിരുന്നു ദിനചര്യ. കടുത്ത പലകയായിരുന്നു ശയ്യ. പല പ്രാവശ്യം മെത്രാനുസ്ഥാനം അദ്ദേഹത്തിൻ്റെ വെച്ചു നീട്ടിയെങ്കിലും ആശ്രമത്തിലെ ഏകാന്തത വെടിയുവാൻ അദ്ദേഹം സന്നദ്ധനായില്ല. തപോനിഷ്ഠയിൽ ഒന്നാം പന്തിയിൽ നിന്നിരുന്ന റിവോ ആശ്രമത്തിൻ്റെ ആബട്ടായും 300 സന്യാസികളുടെ സുപ്പീരിയറുമായിരുന്നു എൽറഡ്. 58-ാം വയസ്സിൽ അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു.